ജാതിക്കന്റെ ഇല വെച്ചിട്ടുണ്ടാക്കിയാണ് അല്ലേ? ജാതിക്ക തയ്യുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അതായത് ഒരു പിന്നെ ഗ്ലൗസില് ഗ്ലൗസില് സിമന്റ് അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണല്ലേ. അതിന്റെ മേലെ സിമന്റ് മാഷാ അത് കണ്ടാൽ തന്നെ ചേമ്പാന്ന് വിചാരിച്ചാൽ ഇടയ്ക്ക് ചേമ്പ് ഉണ്ടാണല്ലേ ഒറിജിനല്. ഹായ്, ഞാൻ ലത്തീഫ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പെറ്റ്സ് ഹോമിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കുറച്ച് ചെടികളാട്ടോ, ചെടികളും അതുപോലെ തന്നെ കുറച്ച് കോഴികളും മീനുകളൊക്കെ. നമ്മളെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ചുങ്കം എന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലാണ്, സുലൈഖാത്താന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ഞാൻ കാണാത്ത ഐറ്റം ചെടികളും കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട്. കുറഞ്ഞ സ്ഥലത്താണ് ചെടികൾ അതുപോലെ തന്നെ കോഴി മീൻ ഇതൊക്കെ വളർത്തുന്ന ഒരു ലേഡീസാണ്. അപ്പോൾ ലേഡീസ് ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നല്ല ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ചെറിയ കുറഞ്ഞ സ്ഥലത്താണ് ഈ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെടി കാര്യങ്ങൾ മീൻ കോഴി ഇതൊക്കെ നമുക്ക് സുലേഖ താത്തനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ പുതുതായി ആരെങ്കിലും കാണുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൈക്ക് കൊടുക്കുക, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ സുലേഖ താത്തനോട് നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇത് നിങ്ങൾ ഇത് തുടങ്ങിട്ട് ഒട്ട് കാലായ? എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 17 വർഷം. അതിന്റെ മുമ്പ് തന്നെ എനിക്ക് ചെടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ ഫാമിലി ഇപ്പൊ ഇന്നൊക്കെ ചെടിന്റെ ആൾക്കാര്, വീട്ടിലെ ചെടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ വിൽപ്പന നടത്തണ്ട? കുറച്ചു നാളായിട്ട് വിൽപ്പന നടത്തും. വിൽപ്പന നടത്തണ്ടല്ലേ, ചെറുതായിട്ടൊക്കെ. അപ്പൊ നിങ്ങൾ നമ്പറൊക്കെ ഇതിൽ കൊടുക്കാം. ആൾക്കാരുണ്ടെങ്കിൽ ചെടിക്കൊക്കെ വേണ്ടി ഒരു വിളിച്ചോളല്ലേ. പിന്നെ കോഴിയൊക്കെ ഉണ്ട്, ഒരുപാട് കുറച്ച് കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതിപ്പോ 4-5 കൊല്ലം ഉണ്ടാവും അത് തുടങ്ങിയിട്ട് ഇങ്ങനെ ചെടിന്റെ. അല്ല, ചെടി ഞാൻ വന്ന കല്യാണം കഴിഞ്ഞ അന്നേ മുതൽ ഞാൻ ചെടി അവിടുന്ന് വിരുന്നിനൊക്കെ പോകുമ്പോ ചെടിയിട്ട് വരുമായിരുന്നു. പിന്നെ അന്ന് തറവാട്ടിലായിരുന്നു, അപ്പൊ അന്നും കുറച്ചൊക്കെ ചെടി ഉണ്ടായിരുന്നു. ആൾക്കാരെല്ലാരും ചോദിച്ചു ചെടി. അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്, നമുക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല. ഓരോ ചെടിന്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇതിന് വളം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണത് എങ്ങനെ? നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെടിന്റെ പേരൊക്കെ ചോദിച്ചാൽ നമുക്ക് ഏകദേശം അറിയാമല്ലോ. ഓക്കെ, എന്നാ നോക്കാം നമുക്ക്. ഓക്കെ, ഇതെന്താ, ഇതേതാ ചെടി? ഈ ചെടി ഇത് മോൺസ്റ്റർ. എന്താണ് പേര്? മോൺസ്റ്റർ. മോൺസ്റ്റർ അല്ലേ? ഇത് ഫുള്ള് ആയിട്ടില്ല അല്ലേ? ഇത് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഡിസൈൻ കൊടുത്തത്. നിങ്ങൾ ഉണ്ടാക്കിയ ചട്ടി ടർക്കി സിമെന്റിൽ മുക്കിട്ട് അതിന് മോൾഡ് ആയിട്ട് ബക്കറ്റ് യൂസ് ചെയ്ത്, പിന്നെ ഈ ലെയർ കിട്ടാൻ വേണ്ടിട്ട് മിനറൽ വാട്ടറിന്റെ കുപ്പി ഇങ്ങനെ വെച്ചെടുത്ത്. അപ്പൊ പിന്നെ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഷെയ്ഡായി മാറി. ചട്ടി ഉണ്ടാക്കിട്ട് വിൽപ്പന നടത്തണ്ടോ? നടത്തിയിരുന്നു. ഇപ്പൊ ഇതേതാ ചെടി? ഈ ചെടി ഇത് ബിഗോണിയ. ബിഗോണിയ ഇതിനാ ഫുൾ അതിനെ അതിന്റെ പേര് മൊത്തം പല വേരിഗേറ്റഡ് അങ്ങനെ. ബിഗോണിയ അല്ലേ? ബിഗോണിയ. ബിഗോണിയ അല്ലേ? ഇത് ലീഫ് വെച്ചിണ്ടാക്കണ? ഒരു ലീഫ് വെച്ചിട്ട് ഇങ്ങനെ 2-3-4 തൈ വരും. അങ്ങനെ ഒരു കഷ്ണം മതി ശരിക്കും പറയാനാണ്. ലീഫ് വെച്ചാൽ ഉണ്ടാവും. ഈ നരമ്പുകളിൽ നിന്ന് തൈകള് വരും. തൈകള് വരും. ഇത് സാധാ നമ്മളെ മണി പ്ലാന്റ്. മണി പ്ലാന്റ്. അത് ഞാനിങ്ങനെ ഒരു ബക്കറ്റിന്റെ ഒരു മൂടി ഉണ്ടായിരുന്നു പഴയത്, അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചൂടി ചിറ്റിട്ട് ഇതൊക്കെ പാരം വന്ന് ചോദിച്ചപ്പോ കൊടുക്കുവോ? വിലട്ടി കൊടുക്കും. ശരി, അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിപ്പോ ഏകദേശം ഒരു ഇത് നല്ലൊരു റൗണ്ടായി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ചട്ടി ഇട്ട്, ഈ ചട്ടി ഉണ്ടാക്കിയ ജാതിക്കന്റെ ഇല വെച്ചിട്ടുണ്ടാക്കിയാണല്ലേ. ജാതിക്കന്റെ ഫുള്ള് ഇല ഇങ്ങനെ കൊടുത്തിട്ട് സിമന്റ് ഇട്ട് ഉണ്ടാക്കിയാണല്ലേ. മാഷാല്ലാ, നല്ല രസം ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. തൂണ് ഒരു മരക്കഷ്ണം കൊടുത്തു. തൂണ് മരക്കഷ്ണം അല്ലേ? ഒരു മരത്തിന്റെ ലുക്ക് ആക്കി എടുത്തു. ഇത് നിങ്ങളെ ഉണ്ടാക്കിയ മൊത്തം? ഇതെന്താ, ഇതെന്ത് ചെടിയാ? മുന്തിരി പേരാണ്. പേരൊക്കെ ഞാൻ അടുത്ത തൈ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു. അപ്പൊ തൈ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അങ്ങനെ ചെയ്താല്, അതായത് ഒരു തൊലി കളയുക. ആ, തൊലി കളഞ്ഞിട്ട് എന്നിട്ട് വളപ്പൊടിയും കൂട്ടി വെച്ചാല് ആദ്യം വന്ന് വേരിറങ്ങും അല്ലേ. വേരൊക്കെ കഴിഞ്ഞാൽ വേറെ ചട്ടിക്ക് മാറ്റുക അല്ലേ. ആ മാഷാ, അങ്ങനെ ഒരു പാട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കണ്ടില്ലേ. ഒരു പേരക്കന്റെ തൈയാണ്, മുന്തിരി പേരാന്ന് പറഞ്ഞ അതിന് മുന്നേ കണ്ടില്ല. അങ്ങനെ ഒരു സൈഡില് തൊലി കളഞ്ഞിട്ട് ഒരു ഇതിട്ട് ചകിരിച്ചോറും കൂടെ കൂട്ടി കെട്ടിയിട്ട് അത് വേരിറങ്ങിയിട്ട് അത് വേറെ ചട്ടിക്കാക്കും. അപ്പൊ ഏകദേശം ബെഡ് ചെയ്യണൊക്കെ അറിയാം.
ഇത് ചകിരിയിലാണ് വെച്ചിട്ടുള്ളത് ചകിരിയിലാണ്. അത് ഏതൊരാൾക്കും ഒരു ചട്ടി ഒന്ന് വാങ്ങാനൊന്നൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ചകിരിയില്. പിന്നെ ചകിരിയിലാവുമ്പോ പെട്ടെന്ന് ഈർപ്പം നഷ്ടപ്പെടില്ല. ചകിരി ചോറിന്റെ അതെ ആ ഒരു ഗുണായ്മ കിട്ടൂല. അതങ്ങനെ ഫസ്റ്റാണ് കാണുന്നത് കേട്ടോ, ഇങ്ങനെ ചകിരിയിൽ ഇങ്ങനെ ഓരോന്ന് വെക്കണത് ഇന്റെ കാഴ്ചപ്പാടിൽ ഫസ്റ്റാണ് കാണുന്നത്. ഇതിന്റെ പേരെന്താ ഈ ചെടിന്റെ പേര്? ഏകദേശം സിങ്കോണിയ ഒമ്പതായിട്ടുണ്ട് സിങ്കോണിയ. എന്തായാലും മാഷാല്ലാഹ് സന്തോഷമായിട്ടുണ്ട്, കാരണം ഇത് കാണുമ്പോ തന്നെ ഒരു ചകിരിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. മൊത്തം ചകിരിയാണ്. ഏതെങ്കിലും ഈ ആളുകൾക്കൊക്കെ ചട്ടി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇങ്ങനത്തിലൊക്കെ ഉണ്ടാക്കാന്നാണ് പറയണത് സുലൈക്ക. ഐറ്റം ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനിപ്പോ കൂടുതൽ നമുക്ക് കാണിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വന്നപ്പോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് ഐറ്റം എനിക്ക് കാണാൻ എന്റെ കണ്ണു പെടാതെ. ഇതെന്താ ഇതെന്തായിട്ടാ? ഇതിങ്ങനെ കൂടുതലായിട്ട് വരും. ഇതൊക്കെ റേറ്റ് ഉള്ള ചെടിയാണേ? ഇതൊക്കെ എന്ത് റേറ്റ് വരും ഏകദേശം? അത് തൈ ചെറിയ കുഞ്ഞു തൈന് 100 രൂപ. 100 രൂപ കൊണ്ട് വരുന്നുണ്ടല്ലേ. ഇത് എന്താ ഇതിന് വേറെന്തൊരു പേരാണ് ഈ സാധനത്തിന്? ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ അല്ലേ. ഉണ്ടല്ലേ, 3 കളറായിരിക്കുമല്ലേ. ഓക്കെ ഓക്കെ. അതൊക്കെ ഏകദേശം ആളുകൾക്ക് വേണ്ടി വന്നാൽ ഉണ്ടാവും ഉണ്ടാവൂലേ. ഓക്കെ. ഇതെന്താ സാധനം? ചെടിന്റെ പേരെന്താ? ഇതിലുള്ള ഇതിന് കൈ അതൊരു ബബിൾസ് ചെടി എന്ന് പറയാം. ബബിൾസ് അല്ലേ. അത് നിങ്ങൾ ഉണ്ടാക്കിയ കൈയിന്റെ പിന്നെ ഗ്ലൗസില് ഗ്ലൗസില് സിമെന്റ് അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് അല്ലേ. ഉള്ളം കൈയില് ഒരു ചട്ടി പിടിച്ചിട്ടുള്ള ഒരിതാണ് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയിലാണ് സുലൈക്കാത്ത ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഒരുപാട് ചെടികള് ഒരുപാടുണ്ട്, വിൽപ്പനക്കുള്ള ചെടികളൊക്കെ ഉണ്ട്. ആവശ്യക്കാരൊക്കെ ഉണ്ട് വിളിക്കാൻ വിളിക്കാൻ. നമ്പറൊക്കെ ഞാൻ അതിന്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതോ ഇതൊക്കെ ചേമ്പിന്റെ ഇല മോൾഡാക്കിട്ട് ചേമ്പിന്റെ ഇല മാഷാ അത് കണ്ടാ തന്നെ ചേമ്പാന്ന് വിചാരിച്ചാൽ ഇടക്ക് ചേമ്പ് ഉണ്ടല്ലേ ഒറിജിനൽ. അല്ല ഒറിജിനൽ ചേമ്പ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പയവർഗ്ഗങ്ങളുണ്ട് അത്യാവശ്യം അല്ലേ. ചാമ്പക്ക അല്ലേ. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കുറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ വളരെ സന്തോഷമുണ്ട്. ഇതിന് വളം കാര്യങ്ങളൊക്കെ വളം പിന്നെ ചാണകപ്പൊടി എടുക്കും. പിന്നെ പഴത്തിന്റെ തൊലി മുട്ടത്തോണ്ട്. എന്തായാലും ഒരു സ്ത്രീയാണിത് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒറ്റക്ക് തന്നെ. ഇത് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ചെടികള് ഇങ്ങനത്തെ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് വിളിക്ക വിളിക്കണേ. നമ്പർ അതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഐറ്റം ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കൂടുതലൊന്നും ഇപ്പൊ ഇതിൽ കൂടി കാണിക്കുന്നില്ല. ഏകദേശം ഇതിന്റെ ലെങ്ത് കൂടണ്ടാന്ന് എഴുതിയിട്ടാണ്. മാഷാല്ലാ മാഷാല്ലാ. പിന്നെ ചാമ്പക്കൊക്കെ നല്ല അതിലത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ചാമ്പക്ക നല്ല സാറായിട്ട് കായ്ച്ചു. ചാമ്പക്ക അതുപോലെ തന്നെ പയവർഗ്ഗങ്ങൾ ഒരുപാട് ഐറ്റം പഴങ്ങള് മരങ്ങൾ ഇവിടെ ഉണ്ട്. ഒക്കെ ഈ ഒരു ചെറിയ ഒരു ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലാണ്. ഒരു ചെറിയൊരു കൂടുതൽ സ്ഥലം എന്നുള്ള സ്ഥലത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാഷാല്ലാ നല്ല സന്തോഷം തന്നെ. കാണുമ്പോൾ തന്നെ നല്ലൊരു മനസ്സിനൊരു കുളിർമണം. ഇത് ഇരിക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. ഗസ്റ്റൊക്കെ വന്നാൽ ഇരിക്കുക എന്നുള്ളപ്പോൾ മയക്കാലല്ല, അപ്പോൾ ഒന്നിനും പറ്റൂല. നല്ലൊരു ഭംഗിയാണ് ഇവിടെ വന്ന് വന്ന് കയറുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് കാണുമ്പോൾ തന്നെ. കാരണം അത്യാവശ്യം ചെടി കാര്യങ്ങളൊക്കെ ചെറിയ ഒരു കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല, എന്നാൽ അതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഈ ചെടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആമ്പൽ ട്ടോ, ആമ്പലാണ് അല്ലേ. ഇതിന് ഇട്ടുങ്ങ അസോള ഇട്ടുങ്ങളെ, ഇതില് അസോളയും കിട്ടുങ്ങളെ. ഇത് വിരിഞ്ഞിട്ട് വിരിഞ്ഞു കഴിഞ്ഞാണ് അല്ലേ. നൈറ്റില് വിരും, രാത്രിയിലെ ഇത് രാത്രി വിരും ആമ്പൽ ട്ടോ. അതുപോലെ തന്നെ ആമ്പൽ ഒരുപാട്. ഇതൊക്കെ എന്താ? ഇതൊക്കെ ആമ്പൽ. വെറൈറ്റി ആമ്പൽ ഒരുപാടായിട്ട് ആമ്പലുണ്ട്. 4 കളറല്ലേ. വെള്ള, ഡാർക്ക് പിങ്ക് അല്ലേ, വൈറ്റ്, പിന്നെ 4 കളറായിട്ട് ആമ്പലുള്ളത്. ഒന്നല്ല 4 കളറ്. മാഷാല്ലാ മീനുകളൊക്കെ വേറുണ്ട്. മീനൊക്കെ വാണ്ടിയവർക്കൊക്കെ വിളിക്കട്ടെ. ഒരുപാട് നല്ല ഇതെന്താ ഗോൾഡോ, ഗപ്പിലേ ഒരുപാട് ഐറ്റം. പിന്നെ അതുപോലെ തന്നെ ഫൈറ്റർ, ഗപ്പി, മോളി, എന്തെല്ലാം ഐറ്റാണെന്നറിയോ. മീൻ എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്നുണ്ട്. ഫൈറ്റർ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റം മീനുകളുണ്ട്. നല്ല ഒരു ഓരോ ഭരണിയിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒക്കെ മീനിൻ്റെ ഓരോരോ കുപ്പികളാക്കി വെച്ചാണ് മീന്. ചെറിയ ചെറിയ ബോട്ടലിലാണ് മീനിൻ്റെ ഇതൊക്കെ ആക്കി വെച്ചത്. എന്തായാലും ഒരുപാട് കുപ്പിയിലാണ് മീനുകളൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. മുന്തിരിവള്ളിയാണിത്. ഇങ്ങനെയാണ് പോണത്.